എക്സ്റ്റിൻഷൻ ടെസ്റ്റിട്ടാണ്, സൂപ്പർ ടച്ച്. നല്ല മസാലയും മസാല അവർ കുഴഞ്ഞിട്ടുള്ള ചോറ് അല്ലേ. എന്നാ സൂപ്പർ ആയി. കുറച്ച് നീന്തി എടുക്കട്ടെ. അടിപൊളി അടിപൊളി, നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. M4M വീഡിയോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ മജീദ് മാള. അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ല നാടൻ കുത്തരിച്ചോറും മത്തിയും കൂടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. അതെ, നല്ല കിടിലൻ ടേസ്റ്റ് ഉള്ള മത്തിച്ചോറാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മത്തിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി 6 മത്തി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ ഉപ്പ്, കുറച്ച് സോർക്കയും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഒന്ന് ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ മത്തി മസാല ഒക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തി ഒന്നില്ലേ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് ഈ മത്തീനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ മറുവശം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട്. അപ്പൊ നമ്മുടെ മത്തി നല്ലോണം ഇതേ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് കോരി വേറെ പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായുണ്ട്. അത് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചുവന്നുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇന്ന് ഇളക്കി കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളകും ഉലുവ ചെറുജീരകം ചതച്ചിട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ സ്പൂൺ മുളക് പൊടി, മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി, കാൽ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി. നമുക്കിതിലേക്ക് കുതിർത്തി വെച്ചേക്കണ കുടംപുളിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണേന്ന് ഒരു രണ്ട് മീൻ നാം ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചോറാണ് എടുത്തേക്കണത്. നമുക്കപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇളക്കി എടുക്കേണ്ടത് കേട്ടോ. മീൻ ഉടയാണ്ട് നോക്കിയാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചോറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മീനിനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലയും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറുതീയിൽ ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ മത്തിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അങ്ങോട്ട് മാറ്റിയേ. ഓ നല്ല അടിപൊളി മണം വന്നിട്ടുണ്ട്, സൂപ്പർ. ഇതിലെ അപ്പനവിടെ മത്തിച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ്. അപ്പൊ നമുക്ക് ഇത് കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വിളമ്പെടുക്കാം. അതിങ്ങനെ ഒരു ചെറിയ ഇലയുടെ പീസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് മത്തിച്ചോറ് വേറൊരു പ്ലേറ്റിലേക്ക് വിളമ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടി വേണം. കഴിച്ചോ, നല്ല ചെറു ചൂടൊക്കെ ഉണ്ട്. സൂപ്പർ ടേസ്റ്റ്, നല്ല മസാലയും മസാല അവർ കുഴഞ്ഞിട്ടുള്ള ചോറ് അല്ലേ. സൂപ്പർ. കുറച്ച് മീൻ കൂടി എടുക്കട്ടെ. അടിപൊളി അടിപൊളി, നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ചെറു ചൂടിലും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മള് ചിക്കനും മട്ടനും അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കി കഴിക്കണ്ട. പക്ഷെ ഇതൊരു എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ. കാരണം സൂപ്പർ ടേസ്റ്റ്, വെറുതെ പറയണല്ല, അടിപൊളി ടേസ്റ്റ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം, അതേപോലെ അടിപൊളിയായിട്ട് കഴിക്കാം. അടിപൊളി. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.